ഒക്ടോവിയോ പാസ് പറഞ്ഞൊരു വലിയ എഴുത്തുകാരനുണ്ട്. അദ്ദേഹം 70-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ഓർമ്മ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ആ കുട്ടിക്ക് കുതിരപ്പുറത്ത് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ സ്വന്തമായി കുതിരയുള്ള ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ഈ കുട്ടി ചോദിച്ച്, എനിക്ക് പിന്നെ കുതിരപ്പുറത്തൊന്ന് കയറാൻ എന്നെ സമ്മതിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ കുതിരപ്പുറത്ത് കയറാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, ഈ കുട്ടിയെ അപമാനിച്ചു വിട്ടു. 7 വയസ്സിൽ, 70-ാമത്തെ വയസ്സിൽ ആ കുട്ടി പറയാണ്, അന്ന് ഞാൻ കുതിരപ്പുറത്ത് കയറിയില്ല, പക്ഷേ ആ കുതിരപ്പുറത്ത് ഞാൻ കയറാത്ത കുതിരയുടെ പുറത്ത് നിന്ന് വീണ വീഴ്ചയുടെ മുറിവ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴുണ്ട്. എന്താ പറഞ്ഞു, ഞാൻ കയറാത്ത കുതിരയില്ലേ, പക്ഷെ അതിൻ്റെ പുറത്തുനിന്ന് വീണു, ആ അപമാനത്തിന്റെ മുറിവ് എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. ഒരു കാരണവശാലും കുട്ടികളെ അപമാനിക്കുക. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവളിനോട് പറഞ്ഞൊരു സംഭവമുണ്ട്. അവള് പിന്നെ 4 പെൺകുട്ടികളുള്ള വീട്ടിലെ 4-ാമത്തെ കുട്ടിയാണ്. അവളുടെ ഇത്താത്തമാരൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളും പഠിക്കും, ഡാൻസ് ചെയ്യും, ചിത്രം വരക്കും, അങ്ങനെയൊക്കെ. ഇവൾക്ക് ഒരു പരിപാടിയില്ല, പഠിക്കാനും ഇഷ്ടമില്ല, സ്കൂളിൽ പോകുന്നതും ഇഷ്ടമില്ല. അങ്ങനെ അവളുടെ 6-ാം ക്ലാസ്സിലേക്ക് പുതിയതായിട്ട് ഒരു ടീച്ചർ വന്നു. ഈ ടീച്ചർക്ക് ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഇഷ്ടമാണ്, ഇവള് മാത്രം ഒരു പഠിക്കാനോ ഒന്നിനൊരു താല്പര്യമില്ല, സ്കൂളിൽ വരാനും താല്പര്യമില്ല. പക്ഷെ ആ ടീച്ചർ ഒരു ദിവസം അവളോട് പറഞ്ഞു, നിന്റെ കണ്ണ് കാണാൻ നല്ല രസമുണ്ട്. അവളെന്നോട് പറഞ്ഞാണ്, അവള് പറയാണ്, ആ ടീച്ചർ പറഞ്ഞു, നിന്റെ കണ്ണ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ആ ഒരൊറ്റ വാക്കിന്റെ ബലത്തിൽ അവളുടെ ജീവിതം യൂട്ടേൺ അടിക്കാൻ തുടങ്ങി. കാരണം അവൾക്ക് ടീച്ചർ ഇഷ്ടമാവാൻ തുടങ്ങി. ടീച്ചർ ഇഷ്ടമാവാൻ തുടങ്ങുമ്പോൾ ടീച്ചറുടെ ക്ലാസ് ഇഷ്ടമാവാൻ തുടങ്ങും, ടീച്ചർ പറയണ കേൾക്കാൻ തുടങ്ങും, സ്കൂളിലേക്ക് വരുന്നത് ഇഷ്ടമാവാൻ തുടങ്ങും, നന്നായി പഠിക്കാൻ തുടങ്ങി, നല്ല മാർക്ക് കിട്ടാൻ തുടങ്ങി. അവൾ ഇന്ന് കോഴിക്കോട് ഏറ്റവും പ്രസിദ്ധരായ സൈക്കോളജി കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. എൻ്റെ ആ സുഹൃത്ത് ഒറ്റ ടീച്ചറിന്റെ വാക്കാണ് അല്ലേ. ഒരു കാരണവശാലും അപമാനിക്കാൻ പാടില്ല, പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കാരണം നിന്റെ കണ്ണ് കാണാൻ ഭംഗിയുണ്ടെന്ന് പറയാൻ കാരണം വേറെ ഒന്നും അവളോട് പറയാൻ കഴിയില്ല, ഇല്ല നന്നായി പഠിക്കുമെന്ന് പറയാൻ കഴിയില്ല, നിന്റെ കയ്യക്ഷരം നല്ലതാണെന്ന് പറയാൻ കഴിയില്ല, ഒന്നും നല്ലത് പറയാനില്ല. അപ്പൊ സൂത്രക്കാരിയായ ആ ടീച്ചറ് കണ്ടുപിടിച്ചൊരു കാര്യമാണ്, അവളുടെ കണ്ണ് ഭംഗിയുണ്ട്. ഓ, എൻ്റെ സുഹൃത്തുണ്ട് അതേപോലെ തന്നെ, അവള് പയ്യന്നൂരിലാണ് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കും, ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നത് PG. അവർക്ക് 3 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. അപ്പൊ ഈ കുട്ടിയെ നോക്കാനൊക്കെ കഴിയില്ല, കാരണം പിന്നെ രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രാത്രി 10 മണിക്കാണ് തിരിച്ചു വരാം. പയ്യന്നൂർ ബേപ്പൂരിൽ നിന്ന് പയ്യന്നൂരിൽ എത്തണം, ഒന്നിനും സമയമില്ല. പക്ഷെ അവൾക്ക് ആ PG ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവൾ പോവുകയാണ്. ഏകദേശം കോഴ്സ് തീരാനായി. അപ്പൊ അവളൊരു ഒരു ദിവസം അവരുടെ ക്ലാസ്സിലെ ടൈം മാനേജ്മെന്റിനെ കുറിച്ചാണ് ടീച്ചർ ക്ലാസ് എടുക്കുന്നത്. ടൈം എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എന്നൊക്കെ ക്ലാസ്, ഇതൊക്കെ കേട്ടിട്ട് ഇവർക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഇവർക്ക് ഒരു ഒന്നിനും സമയം തികയുന്നില്ല, ഇവളുടെ മോളെ ഒന്ന് നോക്കാൻ പോലും ഒരു സമയമില്ല. ഇതൊക്കെ ആലോചിച്ചിട്ട് ഇവർക്ക് സങ്കടമായിട്ട് ഇവളിങ്ങനെ മെല്ലെ തല താഴ്ത്തി പിടിച്ച് സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ്. തൊട്ടടുത്തിരിക്കുന്ന കുട്ടി പോലും അറിയരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടിങ്ങനെ തല താഴ്ത്തിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അപ്പൊ ഒരാളിങ്ങനെ മെല്ലെ വന്നിട്ട് അവളിങ്ങനെ പിടിച്ചു, അവളുടെ തോളിൽ മെല്ലെ ഇങ്ങനെ തടവി, എന്നിട്ട് നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്തി. അവളിങ്ങനെ ആരാ നോക്കുമ്പോഴേ, ആരാ പറയൂ, ക്ലാസ് എടുത്തോണ്ടിരുന്ന ടീച്ചറാണ്. ടീച്ചർക്ക് അറിയാം അവൾ അവളിപ്പൊ കടന്നു പോകുന്ന അവസ്ഥകൾ. ഒരക്ഷരം പറഞ്ഞിട്ടില്ല രണ്ടാളും, പക്ഷെ മരിക്കുന്നത് വരെ ആ ടീച്ചറുടെ മുഖം മുന്ന എന്ന എൻ്റെ ആ കൂട്ടുകാരിയുടെ മനസ്സൊന്ന് പോവില്ല. നേരത്തെ പറഞ്ഞ സിഗ്നേച്ചറാണ്. ഓക്കെ, അപ്പൊ ഇദ്ദേഹം ഈ പുസ്തകത്തില് ഇദ്ദേഹം ആരാണെന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കുടുങ്ങിപ്പോയ ആളാണ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ അച്ഛനെ അമ്മയെ അമ്മായിയെ അമ്മാവനെ ഇങ്ങനെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ഹിറ്റ്ലർ കൊന്നുകളഞ്ഞു.
ഇതേമാത്രം ബാക്കിയായി. അപ്പൊ അദ്ദേഹം തീരുമാനിക്കണം നീ ജീവിച്ചിട്ട് കാര്യമില്ല, മരിക്കാൻ തീരുമാനിക്കുക, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കും. അപ്പൊ അവിടെ മുമ്പെന്നോ ഷേവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന വെച്ചൊരു ബ്ലേഡിന്റെ കഷ്ണമുണ്ട്. ആ കഷ്ണം എടുത്തിട്ട് മെല്ലെ വിടുന്ന് പോകാനാണ് പരിപാടി. പക്ഷെ അദ്ദേഹത്തിന് ആ റൂമിൽ വെളിച്ചുണ്ടായിരുന്നില്ല, ഭയങ്കര ഇരുട്ടായിരുന്നു. ആ ബ്ലേഡ് പോലും കിട്ടുന്നില്ല, എവിടെയെന്ന് കാണുന്നില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ ചെറിയ ജനാല പോലെ ഒരു സംഭവമുണ്ട്, ഒരു മേശന്റെ പുറത്ത് കയറിയിട്ട് ആ ജനാല ഇങ്ങനെ തള്ളി തുറന്നു. എന്തിനാ തുറന്നത്? വെളിച്ചം വരാൻ. ശരിക്കും വെളിച്ചം വന്നു, കാരണം അദ്ദേഹം വെറുതെ ഒന്ന് പുറത്തേക്ക് നോക്കി. ഇത്രയും കാലം നടന്ന ഭൂമിയല്ലേ, ആ ഭൂമിയോട് യാത്ര ചോദിക്കുന്നത് പോലെ ഒന്ന് പുറത്തേക്ക് നോക്കി. അവന് പുറത്തേക്ക് നോക്കുമ്പോഴേ അവിടെ നിറച്ചും പൂക്കള്. ഒരു അഞ്ചാറ് ദിവസം മുമ്പ് പുറത്തേക്ക് നോക്കിയപ്പോ അവിടെ ഇങ്ങനെ ഉണങ്ങി കിടക്കുകയായിരുന്നു, ഇന്ന് നോക്കുമ്പോ നിറച്ചും പൂക്കള്. ആ നിമിഷം അദ്ദേഹം ആലോചിച്ച എന്താണെന്നറിയോ, ഇന്ന് എന്റെ ജീവിതം ഉണങ്ങി കിടക്കാം, പക്ഷെ നാളെ പൂക്കൾ വരാമല്ലോ. ആ ഒരൊറ്റ തീരുമാനം കൊണ്ട് കയ്യിലുണ്ടായിരുന്ന ബ്ലേഡ് പുറത്തേക്ക് എറിഞ്ഞിട്ട് അദ്ദേഹം താഴേക്ക് ഇറങ്ങിയ ആ നിമിഷത്തെ കുറിച്ച് അദ്ദേഹം പറയാണ്, ദാറ്റ് വാസ് ദ ഡേ ഓഫ് മൈ റിസറക്ഷൻ. അതായിരുന്നു എന്റെ ഈസ്റ്റർ, എന്റെ ഉയർത്തെഴുന്നേൽപ്പ് ദിവസം. ആ മനുഷ്യനാണ് ഈ പുസ്തകം എഴുതി. എന്നിട്ട് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയണത് എന്താണെന്നറിയാം, ഒരു മനുഷ്യൻ ജീവിക്കണം എന്നുണ്ടെങ്കിൽ, സമാധാനത്തോടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ, സന്തോഷമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ, അയാൾ അയാളുടെ മീനിങ്ങിലേക്ക് എത്തണം. എന്താ മീനിങ്? ഓരോ മനുഷ്യനും ഓരോ മീനിങ് ഉണ്ട്. ഞാൻ എന്തിനാണോ അങ്ങോട്ട് വന്നത് അതിനുവേണ്ടിയല്ല, ഈ മോനെ ഇങ്ങോട്ട് വന്നത് അതിനുവേണ്ടിയല്ല. അതുകൊണ്ടാണ് നമ്മളെ രണ്ടാളെ ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ ഒരാൾ മതിയുള്ളൂ. ഞാൻ എന്താണ് ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് നോക്കിയിട്ട് ഞാൻ അസൂയപ്പെടേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ ട്രാക്ക് വേറെയാണ്, എന്റെ ട്രാക്ക് വേറെ. അവനവന്റെ ട്രാക്കിലൂടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കാതെ ഒരാൾ സഞ്ചരിക്കുമ്പോൾ അയാൾക്ക് അയാളുടെ മീനിങ് കിട്ടും. ഇല്ലെങ്കിൽ അസൂയപ്പെടാനും എന്നെ കൊണ്ടൊന്നിനും പറ്റില്ലല്ലോ എന്ന് കോംപ്ലക്സ് ആകെ ആയിട്ട് സ്വയം പിന്തിരിയാനും ഒക്കെ ഒരാൾക്ക് സമയമുണ്ടാവും. അതാണ് ഈ പുസ്തകം പറയുന്നത്. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ അച്ഛൻ ആരായിരുന്നു എന്നറിയോ? കവിയൻ രമേശ് ടെണ്ടുൽക്കർ. അമിതാഭ് ബച്ചന്റെ അച്ഛൻ ആരായിരുന്നു എന്നറിയോ? കവിയൻ. അദ്ദേഹത്തിന്റെ പേര് ഹരിവംശ ദേവ് ബച്ചൻ എന്നാണ്. വലിയ മഹാകവിയായിരുന്നു, നെഹ്റുവിനോടും ഒക്കെ വളരെ അടുപ്പുണ്ടായിരുന്ന ആളായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. പക്ഷേ അമിതാഭ് ബച്ചൻ എന്ന മകന്റെ പിന്നെ റൂട്ട് വേറെയായിരുന്നു. ഓരോ മനുഷ്യനും ഓരോ റൂട്ടാണ്. അമിതാഭ് ബച്ചന്റെ മകൻ അഭിഷേക് ബച്ചൻ സിനിമയിൽ വരികയെന്ന് പറഞ്ഞാല് ഈസിയായിട്ടുള്ള കാര്യമാണ് അല്ലേ? അച്ഛൻ പോകുന്ന അതേ വഴിയിലൂടെ പോയാൽ മതി. ചെമ്പിൽ ജനിച്ച് മാട്ടാഞ്ചേരിയിൽ നിന്ന് കല്യാണം കഴിച്ച് മഞ്ചേരിയിൽ വക്കീലായി സിനിമയിൽ പ്രാക്ടീസ് ചെയ്ത ഒരാളുണ്ട്, അഡ്വക്കേറ്റ് പാണൻ പറമ്പിൽ ഇസ്മായിൽ മുഹമ്മദ് കുട്ടി. കേട്ടിട്ടുണ്ടോ? ആ മനുഷ്യന് സിനിമയിലേക്ക് ട്രാക്ക് മാറാൻ അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മകന് സിനിമയിലേക്ക് വരാൻ വളരെ ഈസിയാണ്, വരാൻ ഈസിയാണ്, നിലനിൽക്കാൻ കഴിവുള്ളു അല്ലേ? വരാൻ ഈസിയാണ്, പക്ഷെ നിലനിൽക്കണമെങ്കിൽ കഴിവുള്ളു. ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യന് അതിന്റെ ട്രാക്ക് കണ്ടെത്തുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല, പക്ഷെ കണ്ടെത്തിയാൽ ജീവിതം മുഴുവനും അയാള് സമാധാനത്തോടു കൂടി നിലനിൽക്കാൻ കഴിയുമെന്നാണ് ഈ പുസ്തകം പറയുന്നത്. അതുകൊണ്ട് ഓരോ മനുഷ്യനും ഒരു ട്രാക്ക് ഉണ്ട്, ആ ട്രാക്ക് അവർ കണ്ടെത്തിയേ പറ്റൂ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന കാര്യം എന്താണോ അതാണ് നിങ്ങളുടെ ട്രാക്ക്. ഇപ്പൊ നമ്മുടെ കുട്ടിക്ക് മലയാളത്തിലാണോ നല്ല മാർക്ക്, ആ കുട്ടിയുടെ ട്രാക്ക് മലയാളമാണ്. അവനെ സയൻസിൽ കൊണ്ടിട്ട് നിർബന്ധിക്കണ്ട അല്ലേ? സയൻസാണ് ഏറ്റവും ഇഷ്ടമെങ്കിൽ ആ കുട്ടിയെ ഒരിക്കലും ആർട്സിലേക്ക് പിടിച്ചു വലിക്കണ്ട, സയൻസിലൂടെ പോട്ടെ. മാത്സ് ആണ് നമ്മുടെ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം, ആ കുട്ടിയുടെ ട്രാക്ക് അതാണ്. അവൻ തെളിയിച്ചു, അവന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അവൻ ഏറ്റവും മാർക്കുള്ളത് എന്താണ്, അതാണ് അവന്റെ ട്രാക്ക്. മാർക്ക് കുറഞ്ഞതിന് സങ്കടപ്പെടണ്ട, കാരണം അതവന്റെ ട്രാക്ക് അല്ല. ഉള്ള എപ്ലസ് കിട്ടിയില്ല എന്ന് വരും വേണ്ട, കാരണം അവന്റെ ട്രാക്കിൽ അവൻ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്, അവൻ അത് വഴി പോയിക്കോട്ടെ. ഈ മാർക്ക് കുറയാന്നൊക്കെ പറയുന്നതേ അതിന്റെ പേരിലൊക്കെ കുട്ടികളെ വഴക്ക് പറയുന്ന അബദ്ധമാണ്, കാരണം ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യത്തിൽ അവൻ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും ഇല്ലേ? കാരണം ആ കുട്ടിയുടെ ട്രാക്ക് അതാണ്, മറ്റതൊന്നും അവന് പഠിക്കാൻ കഴിയണമെന്നില്ല.
എനിക്ക് ചരിത്ര ഹിസ്റ്ററിക്കായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിരുന്നത്. മാത്സിലൊക്കെ എനിക്ക് കഷ്ടിച്ച് ജയിക്കാനുള്ള മാർക്കായിരുന്നു. കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ എന്തിനാ പഠിച്ചതെന്ന് പോലും ഇപ്പോഴും എടുക്കുന്നു. എനിക്കതിൽ ജയിക്കാനുള്ള മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഞാൻ എസ് എസ് എൽ സിയിൽ ഒരു പ്രാവശ്യം തോറ്റുപോയ ആളാണ് കേട്ടോ. ഒന്നാമത്തെ പ്രാവശ്യം തോറ്റ ആളാണ് എൻ്റെ. പിന്നെ അന്നത്തെ എസ് എൽ സി ബുക്കിൽ ഒന്നിലേറെ പേജുകൾ ഉള്ളൊരു സൗകര്യമായിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസം അതെ നിങ്ങൾക്കൊരു പേജല്ലേ ഉള്ളൂ അല്ലേ. ഞങ്ങൾക്ക് ഒന്നിലേറെ പേജുകൾ ഉണ്ടായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ കാലത്തെ തലമുറയുടെ ഏറ്റവും വലിയ ആശ്വാസം. ഞാൻ തോറ്റുപോയത് പഠിക്കാത്തതുകൊണ്ടല്ല കേട്ടോ. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഉമ്മയെ വിട്ട് പോകേണ്ടി വരുന്ന ഉറപ്പായിരുന്നു. ഞാൻ എന്നെ കുറച്ച് ദൂരെ ഒരു കോളേജിലേക്ക് കൊണ്ടുപോകുന്ന എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഉമ്മയെ പിരിയാനുള്ള സങ്കടം കൊണ്ട് ഒരു കൊല്ലം കൂടി പിടിച്ചു നിൽക്കാൻ വേണ്ടി എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഹിസ്റ്ററിയുടെ പരീക്ഷ ഞാൻ എഴുതിയില്ല. ഇന്ന് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഉമ്മ അവിടെ ഇല്ല. ഉമ്മ പോയി. അതെന്തെങ്കിലും കൂടെ നിന്നുള്ള സമയത്ത് അവർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തുള്ളൂ കേട്ടോ. ഞാനിടക്ക് വാപ്പൻ്റെയും ഉമ്മൻ്റെയും ഖബർ കാണാൻ വേണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഖബർ രണ്ടാളുടെയും ഖബർ അടുത്തടുത്താണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും ചീത്ത പറയാനെങ്കിലും അവരിന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവർ വഴക്കൊക്കെ പറഞ്ഞോട്ടെ എന്നാലുണ്ടായിരുന്നെങ്കിലേ. നമ്മൾ യാത്ര കഴിഞ്ഞൊക്കെ വരുമ്പോൾ ഒരു ശൂന്യതയാണ്. ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് കയറി ചെല്ലാനൊരു സ്ഥലമില്ലല്ലോ. വേറെ ആരൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല. ആ രണ്ടാളുണ്ടല്ലോ ഭയങ്കര സംഭവമാണ്. താങ്ക് യു.